ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടൊരു ഹെയർ ബോ ചെയ്താലോ. ഈ ഒരു ഹെയർ ബോ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കേട്ടോ, അപ്പോൾ ഈ ഒരു കിറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ബോളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വന്നിട്ട് 250 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് ഒരു കുട്ടി വർക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെവി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു പെറ്റൽ മേക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ എടുക്കുക, എന്നിട്ട് കോണായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒന്ന് ഉരുക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കുന്ന ഒരു പെറ്റലാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറേ പെറ്റൽസ് ഉണ്ടാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം. എന്നാലും നല്ല ഭംഗിയുള്ള ഹെയർ ബോ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡ് ഇപ്പുറത്തേക്കും അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തേക്കും അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഉരുക്കി കൊടുക്കുകയോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് അങ്ങ് ഉരുക്കിയെടുക്കണം. ഇതാണ് നമ്മുടെ പെറ്റൽ. അപ്പോൾ ഇതേപോലെ കുറേ പെറ്റൽസ് മേക്ക് ചെയ്തെടുക്കാം. കുറച്ചും കൂടി വീതിയുള്ള റിബൺസാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ പെറ്റൽ നമുക്ക് മേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ സംഭവം തന്നെ നമുക്ക് സാറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും. ഓർഗൻസ് വെച്ചിട്ടും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുന്നത് നമ്മുടെ ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ബാക്ക് സൈഡ്. എന്നിട്ട് അതും കൂടി ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. ഈ സൈഡൊക്കെ ഉരുക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് ഭാഗ്യം ഉള്ളതുകൊണ്ട് കൈ കൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയും പെറ്റൽസ് ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കുക കേട്ടോ. ഞാൻ കുഞ്ഞ് 3 ഫ്ലവർ മേക്ക് ചെയ്തിട്ട് ബോയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സൂചി നൂല് എനിക്ക് ചെറുതായിട്ടൊന്ന് ചതിച്ചിട്ടുണ്ട്, കാരണം ചെറുതായിട്ടൊന്ന് കെട്ട് വീണ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ സാറ്റിനോ ഓർഗൻസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോബ്ലം ആയിട്ട് വരത്തില്ല. പക്ഷേ ഇത് കുറച്ച് കട്ടിയുള്ള റിബൺ ആയതുകൊണ്ട് ചെറിയൊരു കെട്ട് വീണിട്ടെങ്കിലും പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഞാൻ 5, 7, 3 അങ്ങനെയൊക്കെ പെറ്റൽസ് ആക്കിയിട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് ഒറ്റ ഫ്ലവറിൽ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത്രയും ഇങ്ങനെ വെച്ചിട്ട് കെട്ടി കൊടുക്കില്ലേ, അതേപോലെ ചെയ്തെടുക്കുകയാണ്. ഇത് ഒരു കംപ്ലീറ്റ് ബോ ഞാൻ ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അത് ചെയ്തു വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി വലുതാക്കാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേയും കൂടി പെറ്റൽസ് എടുക്കണം കേട്ടോ. എന്നാലാണ് കുറച്ചും കൂടി വലിയ ബോ നമുക്ക് ചെയ്ത് വലിയ ബോ അല്ല വലിയ ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് നോക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ മേക്ക് ചെയ്തിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക ചെയ്യാം. ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ക്യാൻവാസിൻ്റെ ഷീറ്റിലോട്ട് ഗ്ലൂഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക, എന്നിട്ട് വേണം ഇതിലാക്കി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കൂടുതൽ എളുപ്പം ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നതും ഒട്ടിക്കുന്നതാവും, കുറച്ചുകൂടെ നമുക്ക് എളുപ്പം ഒട്ടിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇത്രയും പെറ്റൽസ് എടുത്തിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞു മോഡലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ക്ലിപ്പിലോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലോ ഒക്കെ ചെയ്യാവുന്ന ഒരു മോഡലാണേ. അപ്പോൾ അത് ഇത്രയാണ് ഞാൻ ഈ ഒരു ബോയിലേക്ക് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ബീഡ്സോ സ്റ്റോൺസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡൻ സ്റ്റോണുകളാണ്, സോറി, ഗോൾഡൻ ബീഡ്സാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കിറ്റിൻ്റെ റേറ്റ് മറക്കണ്ട, 250 രൂപയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ 3-ാമത്തെ ബോയ് ആണ് ചെയ്യുന്നത്. 10 ബോ ഉണ്ട് അതിൻ്റെ അകത്ത്. ആ 10 എണ്ണം ചെയ്യാനായിട്ട് കാണിച്ചു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ് ആവും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലേ, നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും മോഡൽസ് വേണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു കിറ്റിൽ 10 ബോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൽ അത്രയും ബോ കാണുന്നില്ല, ഞാൻ ഓരോന്നിനായിട്ട് എടുത്തതാണ് കേട്ടോ. കിറ്റിൻ്റെ അകത്ത് 10 ബോ ഉണ്ടാവും, 5 5 വെച്ചിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. കൂട്ടത്തിൽ ഒരു പിപ്സും കൂടി ഉണ്ടാവും, പോളനില്ലേ ആ ഒരു സംഭവം കൂടി ഉണ്ടാവും. ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. പിന്നെ കോഴ്സിനെ കുറിച്ചിട്ടൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ?